ഷെയർ മാർക്കറ്റ് മലയാളത്തിന്റെ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള ഷെയർ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആർ ബി ഐയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്ത് പോകുന്നത് അതുപോലെ തന്നെ ഓട്ടോ സെയിൽസ് നമ്പർ ജൂണിലെ അതിൻ്റെയൊക്കെ ഇൻറ്റർപ്രിറ്റേഷൻസ് എന്താണ് അതുപോലെ തന്നെ വലിയൊരു കോർപ്പറേറ്റ് ഡീല് നമ്മുടെ തൈറോ കെയർ ഫാർമസി അക്വയർ ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഡീലിനെ കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻസ് അതുപോലെ തന്നെ അടുത്ത ആഴ്ച വാച്ച് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ ഒക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അപ്പൊ നമുക്ക് തുടങ്ങാം എന്റെ പേര് സഞ്ജയ് നിങ്ങൾ കാണുന്നത് ഷെയർ മാർക്കറ്റ് മലയാളം ആദ്യം തന്നെ ആർ ബി ഐയുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ആൾക്കാരെല്ലാം ഒരു നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് എൻ പി എസ് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും കൂടെ ഗ്രോസ് എൻ പി എസ് സെവൻ പോയിന്റ് ഫോർ എയ്റ്റിൽ നിന്ന് നയൻ പോയിന്റ് എയ്റ്റ് ആയിട്ട് കൂടും എന്നാണ് ആ റിപ്പോർട്ട് ഏറ്റവും ബെസ്റ്റ് കേസ് ഇൻ എരിയുള്ള വെച്ചുകഴിഞ്ഞാൽ ഗ്രോത്ത് ഓൾമോസ്റ്റ് നയൻ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ വളർച്ച ഒൻപത് പോയിന്റ് അഞ്ച് ആണെങ്കിൽ ഇത്ര മാത്രം എൻ പി എസ് കൂടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മൊത്തത്തിൽ അത് ഏറ്റവും ബെസ്റ്റ് കേസ് സിനേരിയോ ആണ് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനേരിയോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ പെർസെൻറ്റ് ആവും ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ കുറച്ചുകൂടെ മോശം ആവുകയാണെങ്കിൽ ആ ഒരു ഗ്രോത്ത് പിന്നെയും താഴെ പോവുകയാണെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആർ ബി ഐ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഗ്രോസ് എൻ പി എസ് പതിനൊന്നേ പോയിന്റ് രണ്ട് രണ്ടായിട്ട് കൂടും അപ്പോൾ ആർ ബി ഐയുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഏഴ് പോയിന്റ് എട്ടിൽ നിന്ന് ഒൻപത് പോയിന്റ് എട്ട് ഏറ്റവും നല്ല സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏറ്റവും മോശ സിറ്റുവേഷനിൽ പതിനൊന്നേ പോയിന്റ് രണ്ട് രണ്ട് ആയിട്ട് കൂടും ഈ ഒരു ഗ്രോസ് എൻ പി എസ് കൂടുതൽ പേര് ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടാണ് കാണുന്നത് കാരണം എന്ന് വെച്ചാൽ അന്ന് എന്നാൽ ബാങ്ക് നിഫ്റ്റി കുറച്ച് ഡൗൺ ആക്കുന്നത് അപ്പൊ അതുകൊണ്ടുകൂടെ ഒക്കെ ആയിരിക്കും പക്ഷെ ആക്ച്വലി ഇതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാനുവരിയിലെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വെച്ചിട്ട് ആർ ബി ഐയുടെ അവിടുത്തെ ആ ഒരു ബേസ് കേസ് ഇനേരി പോലും പതിമൂന്നേ പോയിൻറ്റ് അഞ്ചായിരുന്നു ഗ്രോസ് എൻ പി എസ് അതാണ് ഒൻപതേ പോയിൻറ്റ് എട്ടിലോട്ട് കുറഞ്ഞത് അപ്പോൾ വളരെ പോസിറ്റീവാണ് ആർ ബി ഐയുടെ എക്സ്പെക്റ്റേഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒരുപാട് ഇമ്പ്രൂവായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആർ ബി ഐ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മൂന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെ കുറവായിരിക്കും ഗ്രോസ് എൻ പി എസ് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ഇതുപോലുള്ള സ്ട്രെസ്സൊക്കെ താങ്ങാൻ വേണ്ടി സ്ട്രോങ് ആണ് അതുപോലെ നമ്മൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ അയച്ചത്തെ മാർക്കറ്റ് അപ്ഡേറ്റിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു ക്രൂഡ് പ്രൈസ് കയറി വരുന്നതും ഇൻഫ്ലേഷൻ ഒരുപാട് കൂടി വരുന്നതും ഒരു വെറീസമായിട്ടുള്ള ഫാക്ടറാണെന്നുള്ളത് ആർ ബി ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടി വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള റേറ്റ് കട്ടുകൾ ഒന്നും നടക്കില്ല അതെല്ലാം ഹോൾഡിൽ പോവും നമുക്കറിയാം അത് മാർക്കറ്റിന് ദോഷകരമായിട്ട് ബാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യുവേഷൻസ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനികൾ ക്യാഷ് എന്തെങ്കിലും കാര്യത്തിന് റേസ് ചെയ്യണമെങ്കിലും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കണം അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ ഒരു കമ്പനികൾക്കും കൂടുകയാണ് അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ ആയിട്ടുള്ള നമ്പർ ഈ ആഴ്ച വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോസെയിൽസ് നമ്പറാണ് സെയിൽസ് നമ്പർ ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ നൂറ് ശതമാനം കൂടി നൂറ്റമ്പത് ശതമാനം കൂടി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി ഇതൊരു വൈ ഒ വൈ കമ്പാരിസൺ പറ്റിയതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ മന്തോം മന്തും നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആക്ച്വലി ഇത് കമ്പയർ ചെയ്യേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഒരു സെയിൽസ് ഡേറ്റ വെച്ചിട്ടാണ് അത് വെച്ച് നോക്കുവാണെങ്കിൽ വലിയൊരു ഗ്രോത്ത് ഒന്നിലുമില്ല ഈ ഒരു ട്രാക്ടർ സെയിസിലും പി വി സെയിൽസിലും മാത്രം പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലും മാത്രം കുറച്ചൊരു ഗ്രോത്ത് ഉണ്ട് ചില സ്പേസിൽ നമുക്കറിയാം ഓട്ടോ സെയിൽസ് നമ്മുടെ എക്കണോമിയുടെ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു എക്കണോമി എന്തുമാത്രം പിക്ക് ചെയ്യുന്നു നമുക്ക് ഓട്ടോ സെയിൽസിലൊക്കെ ഒരുവിധം മനസ്സിലാവും പക്ഷേ ഈ ഓട്ടോ സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് ഹൈക്കാണ് ഈ ഒരു രണ്ട് രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റമേഴ്സിനെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫ്യൂവൽ പ്രൈസിലുള്ള ആ ഒരു കയറ്റം അവരെ ബാധിക്കും അതുപോലെ തന്നെ അതൊരു രീതിയിലുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടികളുടെ വില കൂടുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടും നമുക്കറിയുമ്പോൾ മെറ്റൽ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ രണ്ട് രീതിയിലുള്ള ഇൻഫ്ലേഷൻ അതിൻ്റെ കസ്റ്റമേഴ്സിനെ ബാധിക്കും അങ്ങനെയും ഓട്ടോ സെയിൽസ് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമുക്ക് ഇനിയുള്ള നമ്പേഴ്സിൽ നമുക്ക് എക്കണോമിയുടെ ആ ഒരു സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പിന്നെ മാർക്കറ്റിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോർപ്പറേറ്റ് ഡീലാണ് ഈ ഒരു തൈരോക്കെയറിനെ ഫാർമസി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി എ പി ഹോൾഡിങ്സ് അക്വയർ ചെയ്യണം അക്വയർ ചെയ്യുന്ന വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടിയാണ് അപ്പോൾ ഈയൊരു പ്രൊമോട്ടേഴ്സ് ഓൾമോസ്റ്റ് അറുപത്താറ് ശതമാനത്തോളം ഷേർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് വേലുമണി എന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ ഷെയർസ് സെല് ചെയ്യാണ് ഈ ഒരു ഫാർമസിക്ക് അതുപോലെ തന്നെ ഇരുപത്താറ് ശതമാനം ഒരു ഓപ്പൺ ഓഫർ വരുന്നുണ്ട് ഈ ഒരു തൈറോ കെയറിന് ആയിരത്തി മുന്നൂറ് എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഞാനും ഇതിനകത്തൊരു ഷെയർ ഹോൾഡർ ആണ് ആ ഒരു നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ ഞാനും വാങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ടൈം തൊട്ടേ ഞാനും ഇതിൽ ഇൻവെസ്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ഡിസിഷനാണ് ഈ ഒരു ടൈമിൽ എടുക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വേലുപണിയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഇത്രയും വാല്യുവേഷൻസ് കിട്ടുന്നുണ്ട് മാത്രമല്ല ആ ഒരു കമ്പനിയും ബേസിക്കലി ഒരു ആ ഒരു കീമാൻ്റെ ആടെ ഒരു വൺ മാൻ ഷോ ആണ് വേലുമണിയുടെ ആ ഒരു കമ്പനിയിൽ നടക്കുന്നത് വേറൊരു രീതിയിൽ ആ ഒരു കമ്പനിക്ക് വേണ്ടിയുള്ള ഫാക്ടേഴ്സ് ഒന്നും നേരെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീറ്റെയിൽ ബിസിനസ്സിലൊന്നും അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ ബിസിനസ്സിലൊന്നും അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഈ ഒരു വേലുമണി ചിന്തിക്കുമ്പോൾ ഈ ഫാർമസി എന്നുള്ള കമ്പനി ഫാർമസി എന്നുള്ള കമ്പനിക്ക് പ്രോഫിറ്റ്സ് ഇല്ല ഒന്നുമില്ല ആ പാടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലുമായിട്ടുള്ള ആ ഒരു കോൺടാക്റ്റാണ് അത്രയും കസ്റ്റമേഴ്സാണ് അപ്പൊ ഈ തൈറോകെയറിന് ഇല്ലാത്ത ഒരു സാധനമാണ് അവർക്കുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തൈറോ ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം ആ ഒരു സിനർജിക് ബെനിഫിറ്റ് കിട്ടും ഈ ഒരു കമ്പനിക്ക് ഇനി വളരാൻ വേണ്ടിയുള്ള അതുപോലെ തന്നെ വേലുമണി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്ര നാൾ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ആ ഒരു പേസിൽ ഒരിക്കലും ഈ ഒരു കമ്പനി ഇനി വേലുമണിക്ക് അങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫാർമസിയുടെ കോ ഫൗണ്ടർ സിദ്ധാർത്ഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സിനർജിക് ബെനിഫിറ്റ്സ് ഈ ഒരു തൈറോ കെയർ കൂടെ അക്വയർ ചെയ്യുമ്പോൾ കിട്ടും എന്ന് വെച്ചാൽ അവർ ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയിലും മിക്കാറും ഉള്ള സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക്സ് കൂടെ അവർ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അവർ എല്ലാ മേഖലയും കവർ ചെയ്യുന്നത് പോലെയാണ് അപ്പോൾ ഒരു ഭയങ്കരമായ സിനർജിക് ബെനിഫിറ്റ്സ് കിട്ടും എന്നൊക്കെ അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ നല്ല രീതിയിൽ തൈരോക്കെയാണ് പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫാർമസി ഡീൽ എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ചില ആൾക്കാർ ഈ ഒരു വേലുമണിയുടെ ആ ഒരു വാല്യൂ കണ്ടതുകൊണ്ട് അയാളുടെ ആ ഒരു വിഷൻ കണ്ടതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു അവരുടെ ആ ഒരു ന്യൂക്ലിയർ അതുപോലെ ആ ഒരു റേഡിയോളജി ഡിവിഷനിലുള്ള ആ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു വിഷൻ അതുപോലെ ഈ പത്തോളജിയിൽ ഇനിയുള്ള അയാളുടെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയ ആൾക്കാരുണ്ട് അവർ പെട്ടെന്ന് ഒരു ഷോക്കിലായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് എല്ലാം ഇനി അക്വയർ ചെയ്യുന്ന കമ്പനിയും അവർ കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റും ഒക്കെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ അവരുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് അതൊക്കെ ആൾക്കാർക്ക് നല്ല ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഷേർസ് ഇപ്പോൾ വിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റുകൾ ഈയൊരു ഫാർമസി ആയിട്ട് മെർജി ചെയ്യുന്നതോടുള്ള ബെനിഫിറ്റുകൾ അങ്ങനെ ഒരു ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനിക്ക് ഇല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ആ ഒക്കെ ഒരു ഭാഗത്ത് ആണ് അതുപോലെ തന്നെ കീമാൻ റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് വേലുമണി എന്ന് പറഞ്ഞ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു കമ്പനി ഓടിപ്പോന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു മക്കൾ ആ ഒരു കമ്പനിയുടെ പൊസിഷൻസിൽ പൊഷൻസില് ഉണ്ട് എങ്കിലും പക്ഷെ അവർ അത്ര ഒരു ബിസിനസ് ആ ഒരു മേഖലയിൽ വേലുമണിയുടെ പോലെ കേപ്പബിൾ ആണ് അതുപോലെ പാഷൻ ഉണ്ട് എന്നൊന്നും നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻസും ഇല്ലായിരുന്നു കമ്പനിയിൽ അപ്പോൾ ഇവിടെ ആ ഒരു കീമാൻ റിസ്ക് ഇല്ലാതാവുന്ന മാത്രമല്ല ഈ ഒരു കമ്പനിക്ക് പുതിയൊരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല ഈ ഒരു സെക്ടർ ഭയങ്കര ഈ ഒരു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഈ ഒരു കമ്പനിക്ക് ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട് എങ്കിലും ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പിടിച്ചിരിക്കാൻ വേണ്ടി ആ ഗ്രോത്തിൻ്റെ കാര്യത്തിലും അക്യൂഷൻ്റെ കാര്യത്തിലും ഒന്നും ഈ ഒരു കമ്പനിക്ക് പിടി ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുമായിരുന്നു അപ്പോൾ ഇതൊരു ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊരു ഷോക്കുമായിരുന്നു ആ ഒരു സംഭവം നടന്ന സമയത്ത് പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാർമസി ഗ്രൂപ്പുകാരുടെ വാല്യുവേഷൻസ് വൺ പോയിൻറ്റ് എയ്റ്റ് ബില്ല്യൺ ഡോളർ എന്ന ഫോർ ബില്യൺ ഡോളറിലോട് കൂടി ഈ ഒരു ഡീലൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നാല് ബില്യൺ ഡോളേഴ്സ് ഒരു അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഫാർമസി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കൊണ്ട് മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റും ഉണ്ടാക്കാത്ത ഒരു കമ്പനിക്ക് ഫോർ ബില്യൺ ഡോളേഴ്സ് വാല്യൂഷൻ കസ്റ്റമർ അക്വിഷൻ ഉണ്ട് കസ്റ്റമേഴ്സിന്റെ വാല്യൂ ഉണ്ട് റീറ്റെയിൽ ടച്ച് പോയിൻ്റ്സിൻ്റെ വാല്യൂ ഉണ്ട് അതൊക്കെ അറിയാം പക്ഷെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കമ്പനി ഐ പി ഒ ചെയ്യുമ്പോൾ അതിൽ വീണ്ടും വരുന്ന ഇൻവെസ്റ്റേഴ്സിന് എന്താണ് അതിനകത്ത് ബാക്കിയുള്ളത് ഈ ഒരു കമ്പനി സക്സീഡ് ചെയ്യാൻ വളരെ പാടാണ് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടക്കണം അപ്പോൾ ആ ഒരു സമയം വരെ ഒരു കമ്പനി സർവേവ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ കൊണ്ട് എന്നിട്ട് ആ ഒരു കമ്പനിയുടെ ബിസിനസ് വെച്ചിട്ട് ഇത് സക്സീഡ് ചെയ്ത് എന്ന് വെക്കുക എന്നാൽ തന്നെ ഈ ഒരു കമ്പനിയിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ബാക്കിയുള്ളത് റിട്ടേൺസ് ആയിട്ടുള്ളത് ആ ഒരു വാല്യൂവേഷനിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യുവേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേലുമണി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം ഈ ഒരു എ പി ഐ ഹോൾഡിങ്ങിൽ വാങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് കോടി ആ ഒരു വിലയിൽ അപ്പോൾ ഈ ഒരു വാല്യൂഷൻസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് ബില്യൺ ഡോളേഴ്സ് ആണ് വരുന്നത് മാത്രമല്ല ടെമസാക്ക് ടി എം ജി ഗ്രൂപ്പ് കൊട്ടാക്ക് മഹീന്ദ്രയുടെ മറ്റേ പ്രൈവറ്റ് എക്വിറ്റി ഫണ്ട് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടി പി ജി ഗ്രൂപ്പ് പറഞ്ഞാൽ ടി പി ജി ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് ഇവർ ഈ ഒരു വാല്യൂഷൻസ് കൊടുക്കാൻ റെഡിയായി അതുപോലെ തന്നെ ടെമസാക്ക് ടെമസാക്ക് ഓൾറെഡി ഇതിലൊരു വലിയ ഇൻവെസ്റ്റർ ആണ് ഇവർ ഈ ഒരു വാല്യൂഷനിൽ ഈ ഒരു കമ്പനിയിൽ ചെറിയൊരു സ്റ്റേക്ക് വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓൾറെഡി ഫോർ ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെയൊക്കെ പൈസ മാനേജ് ചെയ്യുന്ന സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് ആ ഒരു കമ്പനി ഈ ഒരു വാല്യൂഷനിൽ ചെറിയൊരു സ്റ്റേക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ ഡീലല്ല പക്ഷേ ഈ ഒരു പ്രൈസിൽ ഇത് ട്രേഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് അവിടെ എത്തുവാണ് അതുപോലെ തന്നെ വേലുമണി ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് കോടിയുടെ ഈ കമ്പനിയിൽ ഒരു സ്റ്റേക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ വേലുമണിക്ക് ഓൾറെഡി നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് കിട്ടുന്നത് നല്ലൊരു വാല്യൂഷൻ അയാളുടെ കൈയിരിക്കുന്ന കമ്പനിക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കമ്പനിക്കാരാണ് അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു വാല്യൂഷനിൽ ഒരു ഡീലും നടത്തിയാലും വേലുമണിക്കൊന്നും നഷ്ടമാവുന്നില്ല വേലുമണിക്ക് അവിടെ ലാഭമേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിക്ക് തൈറൊക്കെയാർ എന്ന് പറഞ്ഞ കമ്പനി നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ആയിരത്തി എണ്ണൂറ് കോടി ആയിരത്തി എഴുന്നൂറ് ആയിരുന്നു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ ഒരു ഡീലും ഓപ്പൺ ഓഫറും കഴിഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടിയാണ് അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക അപ്പോൾ ഓക്കെ വേലുമണിക്ക് നല്ലൊരു ഡീലാണ് കിട്ടുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു കമ്പനിയിൽ ആയിരത്തഞ്ഞൂറ് കോടിക്കൊരു ആ ഒരു വാല്യൂഷനിൽ തിരിച്ചും പൈസ ഇടാൻ റെഡി ആവും ടെമസാക്ക് പോലൊരു വലിയ ഗ്രൂപ്പ് റെഡിയാകും ടി പി ജി ഗ്രൂപ്പ് റെഡിയാവും കോട്ടക്കാരുടെ പ്രൈവറ്റ് എക്വിറ്റി ഫണ്ട് റെഡി ആകുമായിരിക്കും അപ്പോൾ ഐ പി ഒ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ മൊത്തം ജ്യൂസും കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വാല്യൂഷനിൽ ആൾക്കാർക്ക് ഒരു എക്സിറ്റ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു ഐ പി ഒ വരുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്രയുള്ളൂ നമുക്കിനി അടുത്ത ആഴ്ചത്തേക്കുള്ള മാർക്കറ്റ് ക്യൂസും അടുത്ത ആഴ്ചത്തേക്ക് വാച്ച് ചെയ്യാനുള്ള സ്റ്റോക്കുകളും ഒക്കെ നോക്കാം അതിന് തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കാം അതിൽ ആദ്യത്തതാണ് ഹിസാർ മെറ്റൽ ഇൻഡസ്ട്രീസ് ആ ഒരു സ്റ്റോക്ക് ഇതായി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയപ്പോഴാണ് നമ്മൾ നോക്കിയത് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തെങ്കിൽ അവിടെ നിന്ന് ഒരു ഫുൾ ബാക്ക് എടുത്ത ആ ഒരു സ്റ്റോക്ക് ആ ഒരു സപ്പോർട്ടിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ആ ഒരു റെസിഡൻസിന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഇവിടുത്തെ നല്ല ഒരു എൻട്രി പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് വേണം സ്റ്റോപ്പ് ലോസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ഈ ഒരു ഏരിയ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ലൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ കുറച്ചുകൂടെ വലിയ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്ന ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ആ ഒരു ഏരിയക്ക് താഴെ ഡെയിലി ബേസിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം അതിലും വലിയ ടാർഗറ്റ് നോക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ലോങ് ടേം ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ അടുത്ത സ്വിങ് ലോ വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് ശാരദാ മോട്ടോർ ഇൻഡസ്ട്രീസ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ നല്ല റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലോട്ട് മൂവ് ചെയ്യണം ഓരോ ക്യാൻഡലിനനുസരിച്ച് മൂവ് ചെയ്ത് പോവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ക്യാമിറ്റൽസ് ആണ് ആ അതിൻ്റെ ആ ഒരു ലോ എന്തായാലും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലോട്ട് മൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇത്ര വലിയൊരു മൂവ് കിട്ടിയിരിക്കുവാണ് ഈ ഒരു സ്റ്റോക്കിൽ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും ട്രെയിൽ ചെയ്ത് വേണം പോകാൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് വണ്ടർല വണ്ടർല ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എൻട്രി എടുക്കാനാണ് പ്ലാൻ പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തില്ല ആ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് വരുവാണ് അതാണ് ഈ ഒരു ഏരിയ ഭയങ്കരമായ ഒരു റെസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുവാണ് വണ്ടർലായുടെ കാര്യത്തിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വലിയൊരു മൂവ്മെൻറ്റ് വണ്ടർലാക്ക് കിട്ടാൻ പോകുന്നത് ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ തന്നെ കീപ്പ് ചെയ്യാം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരുവിധം ഫ്ലാറ്റ് തന്നെയാണ് അപ്പോൾ നോൺ ഡയറക്ഷണലായിട്ട് ആ ഒരു ഷോർട്ട് സ്റ്റാഡിൽ പോലുള്ള സ്ട്രാറ്റജികളൊക്കെ ആൾക്കാർ ട്രേഡ് ചെയ്യാറുണ്ട് ഈ ഒരു ടൈമിൽ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല പ്രോഫിറ്റബിൾ ആയിരുന്നു അങ്ങനെ ഒരു സ്ട്രാറ്റജി എപ്പോഴും പ്രൊട്ടക്ഷൻ വെച്ച് വേറെ അൻ ആക്കി വേണോ ആ ഒരു സ്ട്രാറ്റജി ചെയ്യാന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും പ്രെഡിറ്റബിൾ അല്ല വലിയ വലിയ മൂമെൻ്റുകൾ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനോട് കൂടിയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ നമ്മുടെ ക്യാപിറ്റൽ ഒരിക്കലും ക്യാപിറ്റലൊരിക്കലും വൈപ്പൌട്ടായി പോകരുത് പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പതിനഞ്ച് എണ്ണൂർ എന്നുള്ള ഏരിയയിൽ നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യും അതുപോലെ തന്നെ ആ ഒരു പതിനഞ്ച് അഞ്ഞൂറ് എന്നുള്ള ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് ഹാക്ക് ചെയ്യും ഈ നിഫ്റ്റിക്ക് ഇതാണ് ക്രെസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ ചാർട്ട് നമ്മൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു ഏരിയ നല്ല രീതിയിലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ഗ്രീൻ കാൻഡിൽസ് ഉണ്ട് എക്സ്ട്രാ ഓർഡിനറി ഓടുന്ന വോളിയൂമാണ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു വോളിയം ഈ ഇടയ്ക്കൊന്നുമില്ല ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇവിടെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം ഇതാണ് നമ്മുടെ ഒബ്രോയി റിയാലിറ്റിയുടെ ചാർട്ട് ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കാമെങ്കിൽ നമുക്കറിയാം താണ്ട് ഈ ഒരു ഏരിയ നല്ലൊരു റെസ്റ്റൻസ് ആയിരുന്നു ആ ഒരു ഏരിയ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതൊരു ഏരിയയാണ് റെസ്റ്റൻസ് ഏരിയ ഈ ഒരു ഏരിയ ആണ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കുറച്ച് വൈഡായിട്ടൊരു ഇതാണ് പക്ഷേ നമുക്ക് നോക്കാമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ബുള്ളിഷാണെന്നുള്ള നമുക്ക് ഈ ഒരു റിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലോട്ട് തിരിച്ച് വന്നിട്ടത് റിട്രേസ് ചെയ്ത് പോകണം ഒരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് തന്നിട്ടുണ്ട് ആ ഒരു ബ്രേക്ക് ഔട്ടിൽ അപ്പോൾ അവിടെ ഒരു നല്ലൊരു എൻട്രി പോയിൻ്റ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഉപ്രിയാലിറ്റിയിൽ അത് നമുക്ക് നോക്കാം ഈ ഒരു ഏരിയ കടന്ന് പോകുന്നുള്ളത് മാത്രമല്ല നമുക്ക് ടെക്നിക്കല വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലത്തെ ഒരു പാറ്റേൺ കൂടെ ഉണ്ട് അന്നത്തെ അത് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളത് നോക്കി കാണുന്ന നടക്കിരിക്കും പിന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ബുള്ളിഷ്ണാണെന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ വോളിയൂം ആണ് ഇവിടെയൊക്കെ നല്ല വോളിയം കാണിക്കുന്നുണ്ട് ഈ ഒരു ദിവസം ഈ ഒരു റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ദിവസം നല്ല രീതിയിൽ ഒരു ബൈങ് വോളിയം വന്നിട്ടുണ്ട് പക്ഷെ അവിടുന്ന് ചെറിയൊരു ബാക്ക് ഫുൾബാക്ക് സ്റ്റോക്ക് നടത്തി പക്ഷെ അത് റിട്രേസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഉറപ്പായിട്ടും വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഉബ്രോ റിയാലിറ്റി റിയൽ എസ്റ്റേറ്റ് സ്പേസ് ഒക്കെ പയ്യെ പിക്ക് ചെയ്ത് വരുവാണ് ഇതാണ് ജ്യോതി ലാബ്സിൻ്റെ ഈ ഒരു ചാർട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അതാണ്ട് ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് അങ്ങനെ നല്ലൊരു റെസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് മോൾ ഇതൊരു റസ്റ്റ്യൻ റീജ്യൻ ആണ് അപ്പോൾ റെസ്റ്റ്യൻസ് സപ്പോർട്ട്സ് എല്ലാം ഒരു റീജിയൺ ആണ് ആ ഒരു പ്രൈസ് ലെവൽസിൽ ആൾക്കാരുടെ ഇമോഷണലി ആൾക്കാർ അറ്റാച്ചഡ് ആയിരിക്കും ഇതിനകത്ത് ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ട്രേഡേഴ്സും ഒക്കെ ഇമോഷണലി ആയിട്ടുള്ള ഒരു പ്രൈസ് റീജിയൻ ആണ് നമ്മൾ റെസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് പാസ്റ്റിൽ ആ ഒരു റീജിയൻ ഒരുപാട് തവണ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂല്യം കൂടി 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 വരും അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് അങ്ങനെ ഒരു റീജ്യനിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു റീജിയൻ കംപ്ലീറ്റ്ലി അങ്ങ് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല പക്ഷെ നല്ല ബോളിയിലാണ് ബ്രേക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രേഡിംഗ് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് വേണം അതിൽ ഒരു എൻട്രി എടുക്കാൻ ഒരു ഈ സിംഗിളോ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ ഒരു ത്രീ ഗ്രീൻ ഗ്രീ സോൾ ചെയ്സ് അങ്ങനെന്തോ അല്ലേ ഈ ഒരു പാറ്റേണിൻ്റെ പേര് അപ്പോൾ ആ ഒരു പാറ്റേണിൻ്റെ താഴെ വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം ഓക്കെ വേണമെങ്കിൽ നമുക്ക് കപ്പ് ആൻഡ് ആണെന്ന് പറയാം അങ്ങനെ പല രീതിയിൽ ആൾ നോക്കി കാണുന്ന ആളുടെ അനുസരിച്ചിരിക്കും ഇതിൽ പാറ്റേണ് ആ ഒരു കാര്യം നമ്മൾ ടെക് നമ്മൾ വാല്യുവേഷനിലാണ് നമ്മൾ പറയാമല്ലോ ഒരു സ്റ്റോക്കിൻ്റെ മൂല്യം അത് നോക്കി കാണുന്ന ആളുടെ കണ്ണിലാണ് ഇരിക്കുന്നത് അപ്പോൾ ടെക്നിക്കൽസും ഒരു ഇതൊക്കെ ഒരുപോലെയാണ് ഇത് ആ ഒരു ഇമോഷണലി അതൊരു പോസിറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും പക്ഷേ ഏത് പാറ്റേൺ ആണ് നിങ്ങൾ എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആ ഒരു ആയിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ ഇമോഷൻസ് ഏത് സൈഡിലോട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ആ ഒരു ഇമോഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് ഇത് ബി എസ് സി എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കാമെങ്കിൽ ഇതാണ്ട് ഈ ഒരു ഏരിയ ഒരു റെസ്റ്റൻസ് ആണ് ആ ഒരു ഏരിയ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അവിടുന്ന് നല്ലൊരു ഗ്രീൻ കാൻഡലെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇവിടെ വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ